സർട്ടിഫിക്കറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽഡിസി മെയിൻസ് പ്ലസ് 2 ഡിഗ്രി ലെവൽ സിലബസിലുള്ള ഒരു കോമൺ ടോപ്പിക് ആണ്. സംസ്കാരത്തിൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ പ്രധാന ശരത്കാല ഉത്സവം ഓണം. കേരളത്തിലെ പ്രധാന ശരത്കാല ഉത്സവമാണ് ഓണം. എല്ലാ വർഷവും ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഓണം ആഘോഷിക്കുന്നത്. ഐതിഹ്യ പ്രകാരം ഓണം ആദ്യം ആഘോഷിച്ചത് തൃക്കാക്കരയിൽ. ഐതിഹ്യ പ്രകാരം ഓണം ആദ്യം ആഘോഷിച്ചത് തൃക്കാക്കരയിലാണ്. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ഓണത്തിന്റെ വരവറിയിച്ച് ഓണനാളുകളിൽ വീട്ടിലെത്തുന്ന തെയ്യം ഓണപ്പൊട്ടൻ. ഓണത്തിന്റെ വരവറിയിച്ച് ഓണനാളുകളിൽ വീട്ടിലെത്തുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓണത്തുനാട് എന്ന് മുമ്പ് അറിയപ്പെട്ട പ്രദേശം കായംകുളം. ഓണത്തുനാട് എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കായംകുളം. ഓണത്തെപ്പറ്റി പറയുന്ന സംഘകാല കൃതി മധുരൈ കാഞ്ചി. ഓണത്തെപ്പറ്റി പറയുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. സംഘകാല കൃതികളിൽ ഇന്ദ്രവിഴ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉത്സവം ഓണം. സംഘകാല കൃതികളിൽ ഇന്ദ്രവിഴ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉത്സവമാണ് ഓണം. ആവണി ഓണത്തെപ്പറ്റി പറയുന്ന പ്രാചീന ലിഖിതം സ്ഥാണുരവി ശാസനം. ആവണി ഓണത്തെപ്പറ്റി പറയുന്ന പ്രാചീന ലിഖിതമാണ് സ്ഥാണുരവി ശാസനം. എന്താണ് 28-ാം ഓണം? കന്നുകാലികൾക്കുള്ള ഓണം. കന്നുകാലികൾക്കുള്ള ഓണത്തെയാണ് 28-ാം ഓണം എന്ന് പറയുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഒരു ആഘോഷമാണ് 28-ാം ഓണം. കേരളത്തിന്റെ ദേശീയോത്സവമായി ഓണം പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1961. 1961-ലാണ് കേരളത്തിന്റെ ദേശീയോത്സവമായി ഓണം പ്രഖ്യാപിച്ചത്. ഓണം സംസ്ഥാന ആഘോഷമായ സമയത്തെ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. ഓണം സംസ്ഥാന ആഘോഷമായ സമയത്തെ കേരള മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടുവാണിയിടും കാലം എന്ന ഓണപ്പാട്ട് രചിച്ചത് സഹോദരൻ അയ്യപ്പൻ. ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടുവാണിയിടും കാലം എന്ന ഓണപ്പാട്ട് രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്ന്. ചിങ്ങം ഒന്നാണ് കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിന്റെ കാർഷികോത്സവം കൂടിയാണ് ഓണം. അത്തം നാളെ തുടങ്ങി 10-ാം ദിവസമാണ് തിരുവോണം. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം 1952. 1952-ലാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. നെഹ്റു ട്രോഫിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റു ട്രോഫിയുടെ പഴയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചതിന്റെ സ്മരണാർത്ഥമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത്. എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് വള്ളംകളി, പുലിക്കളി, അത്തച്ചമയം തുടങ്ങിയവ. കേരളത്തിന്റെ തനത് ജലോത്സവമായ വള്ളംകളി ഓണക്കാലത്താണ് നടക്കുന്നത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂരിൽ പുരുഷന്മാർ പുലിയുടെ വേഷം കെട്ടി കളിക്കുന്ന കളിയാണ് പുലിക്കളി. കേരളത്തിലെ എല്ലാ നാടൻ കലാരൂപങ്ങളുടെയും സാന്നിധ്യമുള്ള അത്തച്ചമയം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് നടക്കുന്നത്. ഓളപ്പരിപ്പിലെ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി. ഓളപ്പരിപ്പിലെ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളം നടുഭാഗം ചുണ്ടൻ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളമാണ് നടുഭാഗം ചുണ്ടൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളമാണ് കാരിച്ചാൽ ചുണ്ടൻ.
അറുപത്തേഴാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ്? നടുഭാഗം ചുണ്ട്. അറുപത്തേഴാമത് നെഹ്റു ട്രോഫി വള്ളംകളി, അതായത് 2019 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവാണ് നടുഭാഗം ചുണ്ടൻ. അറുപത്തേഴാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് പങ്കനാണ്. പങ്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുഴയേന്തിയ താറാവ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായൽ. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളിയാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി. ആദ്യത്തെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടന്നത് 2011 ഓഗസ്റ്റ് 30 ഉത്രട്ടാതി വള്ളംകളി എന്നറിയപ്പെടുന്നത്. ആറന്മുള വള്ളംകളി, ഉത്രട്ടാതി വള്ളംകളി എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളിയാണ്. എല്ലാ വർഷവും തിരുവോണം കഴിഞ്ഞ് 4ാം ദിവസമാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളിയാണ്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം പമ്പ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദി പമ്പ. പമ്പ നദിയിലാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം വള്ളംകളി. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളി പായിപ്പാട് വള്ളംകളി. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് പായിപ്പാട് വള്ളംകളി. അച്ചൻകോവിൽ നദിയുടെ പോഷക നദിയായ പായിപ്പാട് നദിയിൽ എല്ലാ വർഷവും ഓണക്കാലത്ത് നടക്കുന്ന വള്ളംകളിയാണ് പായിപ്പാട് വള്ളംകളി. ശ്രീനാരായണ ജയന്തി വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേര് കുമരകം ജലോത്സവം. ശ്രീനാരായണ ജയന്തി വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കുമരകം ജലോത്സവം. ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകത്താണ്. 1903 ശ്രീനാരായണഗുരു കുമരകത്തേക്ക് എത്തുകയും കുമാരമംഗലം ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയതിന്റെയും ഓർമ്മയ്ക്കായി നടത്തുന്ന വള്ളംകളിയാണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന പമ്പാ നദിയെ ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും പെരുമയിൽ ആറാടിക്കുന്ന മാമാങ്കം. ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന പമ്പ നദിയെ ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും പെരുമയറയിൽ ആറാടിക്കുന്ന മാമാങ്കമാണ് ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന എന്താണ്? പമ്പ നദി. ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി നടക്കുന്നത് ഓണ ദിവസത്തിലെ ഉത്രാടം നാളിലാണ്. ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി നടക്കുന്ന നദി നീരേറ്റുപുറം പമ്പ നദി. നീരേറ്റുപുറം പമ്പ നദിയിലാണ് ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി നടക്കുന്നത്. ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നീരേറ്റുപുറം ജലോത്സവം. മാമൻ മാപ്പിള ട്രോഫി നൽകുന്ന വള്ളംകളിയാണ് ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി. മദർ തെരേസ വള്ളംകളി നടക്കുന്ന നദി അച്ചൻ കോവില. മദർ തെരേസ വള്ളംകളി നടക്കുന്ന നദിയാണ് അച്ചൻ കോവില. അയ്യങ്കാളി വള്ളംകളി നടക്കുന്ന കായൽ വെള്ളായണി കായൽ. വെള്ളായണി കായലിലാണ് അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലിലാണ്. ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകത്താണ്. ഇത് മാറിപ്പോവരുത്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലിലും ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകത്തുമാണ്. രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്ന കായൽ പുളിങ്കുന്ന്. പുളിങ്കുന്ന് കായലിലാണ് രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത്. ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചി. കൊച്ചിയിലാണ് ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത്. താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് മീനച്ചിലാർ. മീനച്ചിലാറിലാണ് താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരം. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരത്തെയാണ്. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശൂർ പൂരമാണ്. തൃശൂർ പൂരം ആഘോഷിക്കുന്ന മലയാള മാസമാണ് മേടം. തേക്കിൻകാട് മൈതാനത്തിലാണ് തൃശൂർ പൂരം നടക്കുന്നത്.
തൃശൂർപൂരം ആരംഭിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടമാണ്. അതായത് 1790 മുതൽ 1805 കാലഘട്ടമാണ് തൃശൂർപൂരം ആരംഭിച്ചത്. തൃശൂർപൂരത്തിന്റെ പ്രധാന സവിശേഷതയാണ് കുടമാറ്റം. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പുരം ആറാട്ടുപുഴ പുരം. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പുരമാണ് ആറാട്ടുപുഴ പുരം. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പുരമാണ്. ദേവമേള എന്നറിയപ്പെടുന്ന പൂരം ആറാട്ടുപുഴ പുരം. ദേവമേള എന്നറിയപ്പെടുന്ന പൂരമാണ് ആറാട്ടുപുഴ പുരം. ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന ഉത്സവമാണ് ആറാട്ടുപുഴ പുരം. എല്ലാ വർഷവും മീനമാസത്തിലെ പൂരം നാളിലാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത്. പുരാതനമായ കുതിരകളി അരങ്ങേറുന്ന ചിനക്കത്തൂർ പൂരം നടക്കുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് ചിനക്കത്തൂർ പൂരം നടക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പാലപ്പുറത്തുള്ള ശ്രീ ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമാണ് ചിനക്കത്തൂർ പൂരം. പരിയാനമറ്റ പൂരം നടക്കുന്ന ജില്ല പാലക്കാട്. പരിയാനമറ്റ പൂരം നടക്കുന്ന ജില്ലയാണ് പാലക്കാട്. പെരുവനം പൂരം നടക്കുന്ന ജില്ല തൃശൂർ. തൃശൂർ ജില്ലയിലാണ് പെരുവനം പൂരം നടക്കുന്നത്. തൃശൂർ ജില്ലയിലെ ചേർപ്പിലുള്ള പെരുവനം ശിവക്ഷേത്രത്തിൽ നടക്കുന്ന പൂരമാണ് പെരുവനം പൂരം. ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ജില്ല തൃശൂർ. ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ജില്ലയാണ് തൃശൂർ. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലുള്ള പരുത്തിപ്പയിലെ ശ്രീ രുദിര മഹാകാളി കാവ് ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഉത്രാളിക്കാവ് പൂരം. ആനയടി പൂരം നടക്കുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ആനയടി പൂരം നടക്കുന്നത്. കൊല്ലം ജില്ലയിലെ ശൂരനാട് വടക്ക് സ്ഥിതി ചെയ്യുന്ന ആനയടി പഴയിടം ശ്രീ നരസിംഹ സ്വാമി ക്ഷേത്രത്തിലെ പൂരമാണ് ആനയടി പൂരം. ഓണം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവം വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് വിഷു. എല്ലാ വർഷവും മേടം ഒന്നിനാണ്, അതായത് ഏപ്രിൽ മാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത്. ഭാരതത്തിലൊട്ടാകെ ഹൈന്ദവ സമൂഹം വിശേഷൽ കൊണ്ടാടുന്ന ഉത്സവം നവരാത്രി. ഭാരതത്തിലൊട്ടാകെ ഹൈന്ദവ സമൂഹം വിശേഷൽ കൊണ്ടാടുന്ന ഉത്സവമാണ് നവരാത്രി. നവരാത്രിയിൽ 9 ഭാവങ്ങളിലുള്ള ദേവികളെയാണ് ആരാധിക്കുന്നത്. അവസാന 3 ദിവസങ്ങൾ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിങ്ങനെയാണ് ആഘോഷിക്കുന്നത്. വിജയദശമി ദിനത്തിൽ നടത്തിവരുന്ന ഒരു ആചാരമാണ് വിദ്യാരംഭം. കൊറ്റം കുളങ്ങര ചമയ വിളക്ക് നടക്കുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് കൊറ്റം കുളങ്ങര ചമയ വിളക്ക് നടക്കുന്നത്. പുരുഷന്മാർ ഉത്സവ രാത്രിയിൽ സുന്ദരികളായ സ്ത്രീകളെ പോലെ വേഷം കെട്ടി സാമ്പ്രദായിക രീതിയിലുള്ള വിളക്കുമായി വാദ്യാഘോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് വരിവരിയായി പോകുന്ന ചടങ്ങാണ് കൊറ്റം കുളങ്ങര ചമയ വിളക്ക്. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രം വിശ്വനാഥ സ്വാമി ക്ഷേത്രം. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രമാണ് വിശ്വനാഥ സ്വാമി ക്ഷേത്രം. മലബാർ പ്രദേശത്തുള്ള ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രമാണ് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം. AD 1425 കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത്. HH കോമ്പി അച്ഛനാണ് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത്. എല്ലാ വർഷവും നവംബർ മാസത്തിൽ 10 ദിവസമാണ് കൽപ്പാത്തി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം. അരങ്ങുകളിൽ വീട്ടുമുറ്റങ്ങളിൽ സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന കലാരൂപം തിരുവാതിരക്കളി. അരങ്ങുകളിൽ വീട്ടുമുറ്റങ്ങളിൽ സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന കലാരൂപമാണ് തിരുവാതിരക്കളി. ചെട്ടിക്കുളങ്ങര ഭരണി ഉത്സവം നടക്കുന്ന ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് ചെട്ടിക്കുളങ്ങര ഭരണി ഉത്സവം നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ചെട്ടിക്കുളങ്ങര ഭരണി. കൊട്ടിയൂർ മഹോത്സവം നടക്കുന്ന ജില്ല കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ മഹോത്സവം നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ ബാവലി നദിയുടെ ഇരു കരകളിലുമുള്ള ക്ഷേത്രങ്ങളായ അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്നിവ ചേർന്ന് നടത്തുന്ന ഉത്സവമാണ് കൊട്ടിയൂർ മഹോത്സവം. ആനയൂട്ട് നടക്കുന്ന ക്ഷേത്രം തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് പ്രധാനമായിട്ടും ആനയൂട്ട് നടത്തുന്നത്.
ഭഗവാനുള്ള സമർപ്പണമായിട്ടാണ് ഗജവീരന്മാർക്ക് ആനയൂട്ട് നടത്തുന്നത്. തൃശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയം നെന്മാറ വേല. പാലക്കാട് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഒരുക്കുന്ന 21 ദിവസത്തെ നെന്മാറ വേലയാണ് തൃശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷം ഓച്ചിറ കാളകെട്ട്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷമാണ് ഓച്ചിറ കാളകെട്ട്. കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഓച്ചിറ കാളകെട്ട് നടത്തുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം 12 വിളക്ക് മഹോത്സവം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവമാണ് 12 വിളക്ക് മഹോത്സവം. വൃശ്ചികത്തിലെ ആദ്യ 12 ദിവസങ്ങളിലാണ് 12 വിളക്ക് മഹോത്സവം നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എടത്വാ പള്ളിയിൽ നടക്കുന്ന ആഘോഷം എടത്വാ പെരുന്നാൾ. ആലപ്പുഴ ജില്ലയിലെ പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എടത്വാ പള്ളിയിൽ നടക്കുന്ന ആഘോഷമാണ് എടത്വാ പെരുന്നാൾ. കോട്ടയം ജില്ലയിലെ മണർകാട് സെന്റ് മേരീസ് പള്ളിയിൽ നടക്കുന്ന വാർഷികോത്സവം 8 നോയമ്പ് പെരുന്നാൾ. കോട്ടയം ജില്ലയിലെ മണർകാട് സെന്റ് മേരീസ് പള്ളിയിൽ നടക്കുന്ന വാർഷികോത്സവമാണ് 8 നോമ്പ് പെരുന്നാൾ. തിരുവനന്തപുരം ജില്ലയിൽ വെട്ടുകാട് എന്ന തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാതൃ ദേവൂസ് ദേവാലയത്തിൽ നടക്കുന്ന പെരുന്നാൾ വെട്ടുകാട് പെരുന്നാൾ. തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാട് എന്ന തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാതൃ ദേവൂസ് ദേവാലയത്തിൽ നടക്കുന്ന പെരുന്നാളാണ് വെട്ടുകാട് പെരുന്നാൾ. സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദിന്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട കാഞ്ഞിരമറ്റം പള്ളിയിൽ നടന്നു വരുന്ന ആഘോഷം കാഞ്ഞിരമറ്റം കൊടികുത്ത്. സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരൂദിന്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട കാഞ്ഞിരമറ്റം പള്ളിയിൽ നടന്നു വരുന്ന ആഘോഷമാണ് കാഞ്ഞിരമറ്റം കൊടികുത്ത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഭീമാപ്പള്ളി ദർഗാ ഖരീഫിലെ ഉത്സവം ഭീമാപ്പള്ളി ഉറൂസ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഭീമാപ്പള്ളി ദർഗാ ഖരീഫിലെ ഉത്സവമാണ് ഭീമാപ്പള്ളി ഉറൂസ്. വ്രതാനുഷ്ഠത്തിന്റെ പരിസമാപ്തിയിൽ മുസ്ലിം ജനത ആഘോഷിക്കുന്ന പ്രധാന പെരുന്നാൾ ആഘോഷം റംസാൻ. വ്രതാനുഷ്ഠത്തിന്റെ പരിസമാപ്തിയിൽ മുസ്ലിം ജനത ആഘോഷിക്കുന്ന പ്രധാന പെരുന്നാൾ ആഘോഷമാണ് റംസാൻ. ഇന്ത്യയിലെ പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനം ചെറുകോൽപ്പുഴ കൺവെൻഷൻ. ഇന്ത്യയിലെ പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനമാണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടത്തുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം മാരാമൺ കൺവെൻഷൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ. 1895 മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചത്. മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പ നദീതീരത്താണ്. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ആഘോഷം നിശാഗന്ധി നൃത്തോത്സവം. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ആഘോഷമാണ് നിശാഗന്ധി നൃത്തോത്സവം. തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിലെ നിശാഗന്ധി ഓപ്പൺ എയർ തിയേറ്ററിലാണ് നിശാഗന്ധി നൃത്തോത്സവം നടക്കുന്നത്. നിശാഗന്ധി നൃത്തോത്സവത്തോടനുബന്ധിച്ച് കേരള ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് നിശാഗന്ധി പുരസ്കാരം. 2013 നിശാഗന്ധി പുരസ്കാരം ആരംഭിച്ചത്. നിശാഗന്ധി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മൃണാളിനി സാരാഭായ്. മൃണാളിനി സാരാഭായിക്കാണ് നിശാഗന്ധി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത്. 2020 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് സി വി ചന്ദ്രശേഖരനാണ്. നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചത് സ്വാതി തിരുനാൾ. നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചത് സ്വാതി തിരുനാൾ മഹാരാജാവാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി സംഗീതോത്സവം ശ്രീ പത്മനാഭൻ സ്വാമി ക്ഷേത്രത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സംഗീതാചാര്യൻ ചെമ്പെ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി നടത്തുന്ന സംഗീതോത്സവം ചെമ്പെ സംഗീതോത്സവം. സംഗീതാചാര്യൻ ചെമ്പെ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി നടത്തുന്ന സംഗീതോത്സവമാണ് ചെമ്പെ സംഗീതോത്സവം. ചെമ്പെ സ്മാരക ട്രസ്റ്റ് ആണ് ചെമ്പെ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ചെമ്പെ സംഗീതോത്സവത്തിന്റെ അവസാന ദിവസം ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കീർത്തനങ്ങളാണ് ആലപിക്കുന്നത്.
സകലകലാ വല്ലഭനായ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാളിന്റെ ബഹുമാനാർത്ഥം നടത്തുന്ന സംഗീതമേള സ്വാതി സംഗീതോത്സവം. സകലകലാ വല്ലഭനായ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാളിന്റെ ബഹുമാനാർത്ഥം നടത്തുന്ന സംഗീതമേളയാണ് സ്വാതി സംഗീതോത്സവം. സ്വാതി തിരുനാൾ പണി കഴിപ്പിച്ച കുതിരമാളിക കൊട്ടാരത്തിന്റെ അങ്കണത്തിലാണ് സ്വാതി സംഗീതോത്സവം നടത്തുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കേരളത്തിലെ പ്രധാന ശരത്കാല ഉത്സവം ഓണം. ഐതിഹ്യപ്രകാരം ഓണം ആദ്യം ആഘോഷിച്ചത് തൃക്കാക്കരയിൽ. ഓണത്തിന്റെ വരവറിയിച്ച് ഓണനാളുകളിൽ വീട്ടിലെത്തുന്ന തെയ്യം ഓണപ്പൊട്ട്. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. ഓണത്തുനാട് എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന പ്രദേശം കായംകുളം. ഓണത്തെപ്പറ്റി പറയുന്ന സംഘകാല കൃതി മധുരൈ കാഞ്ചി. സംഘകാല കൃതികളിൽ ഇന്ദ്രവിള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉത്സവം ഓണം. ആവണി ഓണത്തെപ്പറ്റി പറയുന്ന പ്രാചീന ലിഖിതം സ്ഥാണുരവി ശാസനം. എന്താണ് 28-ാം ഓണം? കന്നുകാലികൾക്കുള്ള ഓണം. കേരളത്തിന്റെ ദേശീയോത്സവമായി ഓണം പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1961. ഓണം സംസ്ഥാന ആഘോഷമായ സമയത്തെ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടുവാണയിടും കാലം എന്ന ഓണപ്പാട്ട് രചിച്ചത് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം 1952. നെഹ്റു ട്രോഫിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളം നടുഭാഗം ചുണ്ടൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടൻ. 67-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് നടുഭാഗം ചുണ്ടൻ. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായൽ. ഉത്രട്ടാതി വള്ളംകളി എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദി പമ്പ. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളി പായിപ്പാട് വള്ളംകളി. ശ്രീനാരായണ ജയന്തി വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേര് കുമരകം ജലോത്സവം. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന പമ്പ നദിയെ ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും പെരുമറയിൽ ആറാടിക്കുന്ന മാമാങ്കം ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി. ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി നടക്കുന്ന നദി നീരേറ്റുപുറം പമ്പ നദി. പുരാതനമായ കുതിരകളി അരങ്ങേറുന്ന ചിനക്കത്തൂർ പൂരം നടക്കുന്ന ജില്ല പാലക്കാട്. പയ്യാനമറ്റ പൂരം നടക്കുന്ന ജില്ല പാലക്കാട്. പെരുവനം പൂരം നടക്കുന്ന ജില്ല തൃശൂർ. ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ജില്ല തൃശൂർ. പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരം. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരം ആറാട്ടുപുഴ പൂരം. ദേവമേള എന്നറിയപ്പെടുന്ന പൂരം ആറാട്ടുപുഴ പൂരം. ഓണം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവം വിഷു. ഭാരതത്തിലൊട്ടാകെ ഹൈന്ദവ സമൂഹം വിശേഷാൽ കൊണ്ടാടുന്ന ഉത്സവം നവരാത്രി. കൊറ്റംകുളങ്ങര ചമയവിളക്ക് നടക്കുന്ന ജില്ല കൊല്ലം ജില്ല. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ജില്ല പാലക്കാട്. ചെട്ടിക്കുളങ്ങര ഭരണി ഉത്സവം നടക്കുന്ന ജില്ല ആലപ്പുഴ ജില്ല. കൊട്ടിയൂർ മഹോത്സവം നടക്കുന്ന ജില്ല കണ്ണൂർ. ആനയൂട്ട് നടക്കുന്നത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ തൃശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയം നെന്മാറ വേല. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷം ഓച്ചിറ കാളകെട്ട്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം 12 വിളക്ക് മഹോത്സവം. തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാട് എന്ന തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാദ്രേ ദേ ദേവൂസ് ദേവാലയത്തിൽ നടക്കുന്ന പെരുന്നാൾ വെട്ടുകാട് പെരുന്നാൾ. വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തിയിൽ മുസ്ലിം ജനത ആഘോഷിക്കുന്ന പ്രധാന പെരുന്നാൾ ആഘോഷം റംസാൻ.
തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഭീമാപള്ളി ദർഗ ഗരീഫിലെ ഉത്സവം ഭീമാപള്ളി ഉറൂസ്. മദർ തെരേസ വള്ളംകളി നടക്കുന്ന നദി അച്ചൻ കോവില. അയ്യംകാളി വള്ളംകളി നടക്കുന്ന കായൽ വെള്ളായണി കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റി കായൽ. രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്ന കായൽ പുളിങ്കുന്ന്. ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചി. താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് മീനച്ചില. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രം വിശ്വനാഥ സ്വാമി ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിൽ പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എടത്വപ്പള്ളിയിൽ നടക്കുന്ന ആഘോഷം എടത്വ പെരുന്നാൾ. സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫറൂദിന്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട കാഞ്ഞിരമറ്റം പള്ളിയിൽ നടന്നുവരുന്ന ആഘോഷം കാഞ്ഞിരമറ്റം കൊടികുത്ത്. കോട്ടയം ജില്ലയിലെ മണർകാട് സെന്റ് മേരീസ് പള്ളിയിൽ നടക്കുന്ന വാർഷികോത്സവം എട്ടു നോയമ്പ് പെരുന്നാൾ. ഇന്ത്യയിലെ പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനം ചെറുകോൽപ്പുഴ കൺവെൻഷൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം മാരാമൺ കൺവെൻഷൻ. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ആഘോഷം നിശാഗന്ധി നൃത്തോത്സവം. നിശാഗന്ധി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മൃണാളിനി സാരാഭായ്. നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചത് സ്വാതി തിരുനാൾ മഹാരാജാവ്. സംഗീതാചാര്യൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി നടത്തുന്ന സംഗീതോത്സവം ചെമ്പൈ സംഗീതോത്സവം. സകലകലാവല്ലഭനായ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാളിന്റെ ബഹുമാനാർത്ഥം നടത്തുന്ന സംഗീതമേള സ്വാതി സംഗീതോത്സവം.